കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ചീരിതിരിഞ്ഞ് അക്രമം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ പിലിക്കോട് ഫൈൻ ആർട്സ് ഹാളിന് സമീപത്ത് വെച്ചാണ് തമ്മിൽതല്ല് നടന്നത്. ഭാരതീയ സ്വാതന്ത്ര്യം പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിനെ ചൊല്ലിയാണ് സംഘർഷം ഉടലെടുത്തത്. പിലിക്കോട് മണ്ഡലം പ്രസിഡന്റ് നവീൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയതെന്ന് മുൻ DCC പ്രസിഡന്റും KPCC നിർവാഹക സമിതി അംഗവുമായ KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. എന്നാൽ അല്പം നേരത്തെ ഇവിടെ മണ്ഡലം പ്രസിഡന്റ് നവീൻ ബാബു അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഇവിടെ വന്ന് പുറത്ത് വെച്ചിരിക്കുന്ന എല്ലാ ബോർഡും അവർ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി. ഒരു ബോർഡ് ഞാൻ തടസ്സപ്പെടുത്തിയ സമയത്ത് എന്നെ ബലം പ്രയോഗിച്ച് മാറ്റി. അങ്ങനെ 3 ബോർഡും അവരുടെ വണ്ടിയിൽ കയറ്റി മുമ്പോട്ട് പോയി. ബഹുമാന്യനായ KPCC പ്രസിഡന്റിനോട് കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ ഇതിനെക്കുറിച്ച് വിശദമായി ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം ഏതെങ്കിലും സാംസ്കാരിക സമിതിയുടെ ഒരു സാന്നിധ്യത്തിലാണെങ്കിൽ തീർച്ചയായും നടത്തിക്കോളൂ, എന്തെങ്കിലും വേറെ തർക്കമുണ്ടെങ്കിൽ. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ പോലും അറിയാതെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പിലിക്കോട് പരിപാടി സംഘടിപ്പിച്ചതെന്ന് നവീൻ ബാബു നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ അനുമതിയില്ലാതെ ഈ തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ നടത്തുന്ന ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിലിക്കോട് മണ്ഡലം കമ്മിറ്റി അതിന് അതിശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ആ പ്രതിഷേധം മുൻ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല അറിയിക്കുന്നതിന്, നേരിൽ കണ്ട് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. സംസ്കാരിയുടെ മറവിൽ ഗ്രൂപ്പ് യോഗമാണ് വിളിച്ചതെന്ന് ആരോപിച്ചായിരുന്നു സംഘർഷം. പിലിക്കോട് ഫൈൻ ആർട്സ് ഹാളിനോട് ചേർന്നുള്ള ദേശീയപാതയിലാണ് 20 കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഗ്രൂപ്പ് യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നതിനെ ചൊല്ലിയാണ് സംഘർഷം ഉടലെടുത്തത്. ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ചാനൽ ക്യാമറമാൻ ഷാക്കിർ രജി തൃക്കരിപ്പൂരിന്റെ ക്യാമറ നശിപ്പിക്കുവാനും പ്രവർത്തകർ തുനിഞ്ഞു. ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് പുലിമുട്ട് നിർമ്മാണ പ്രവൃത്തിക്ക് 28 കോടി രൂപയുടെ സാങ്കേതിക അനുമതി നൽകിയതായി മന്ത്രി സജി ചെറിയ നിയമസഭയിൽ അറിയിച്ചു. MVJ MLA സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പുതിയങ്ങാടി ചൂട്ടാട് പാലക്കോട് അഴിമുഖത്തിന് വടക്ക് തെക്ക് ഭാഗങ്ങളിൽ യഥാക്രമം 365 മീറ്റർ 210 മീറ്റർ നീളത്തിൽ കടലിലേക്ക് 2 പുലിമുട്ടുകളുടെ നിർമ്മാണവും കൂടാതെ പുഴയുടെ വടക്ക് ഭാഗത്ത് ഉള്ളിലേക്ക് 100 മീറ്റർ തെക്ക് ഭാഗത്ത് 95 മീറ്റർ ചൂട്ടാട് ഭാഗത്ത് 500 മീറ്റർ നീളത്തിലും പുഴ സംരക്ഷണ പ്രവൃത്തിയും നടപ്പിലാക്കുമെന്നും മന്ത്രി സജി ചെറിയൻ പറഞ്ഞു. പുലിമുട്ട് നിർമ്മാണത്തെക്കുറിച്ച് പഠനം നടന്നുവരികയാണ്. അതോടൊപ്പം പ്രീ ക്വാളിഫിക്കേഷൻ ദർഘാസ് നടപടികൾ പുരോഗമിക്കുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രാമന്തളി പഞ്ചായത്തിൽ മലേറിയ റിപ്പോർട്ട് ചെയ്തു. രാമന്തളി പഞ്ചായത്തിലെ 13 വാർഡിലാണ് മലേറിയ റിപ്പോർട്ട് ചെയ്തത്. നേവൽ അക്കാദമിയിലെ കരാർ തൊഴിലാളിയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. രാമന്തളി പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസിന് സമീപം വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശി 24-കാരൻ രാഹുൽ കുമാറിനാണ് മലേറിയ സ്ഥിരീകരിച്ചത്. നേവൽ അക്കാദമിയിലെ കരാർ തൊഴിലാളിയായ ഇയാൾ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമാണ് ഇവിടെ താമസിക്കുന്നത്. കഴിഞ്ഞ വർഷവും രാമന്തളി പഞ്ചായത്തിൽ മലേറിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. വൃത്തിഹീനമായ ചുറ്റുപാടിൽ കൂട്ടത്തോടെ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മലേറിയ പിടിപെട്ടത് പ്രദേശവാസികളിൽ ഭീതി പടർത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
വിശപ്പ് മാറാൻ ചോറും കറികളും മിതമായ നിരക്കിൽ ലഭിക്കുക എന്നത് വലിയ കാര്യമാണ്. 20 രൂപയുടെ ഈ അത്ഭുതത്തെ ഒരു നേരത്തെ വിശപ്പറിയാത്തവർ വിചാരണ ചെയ്യുമ്പോൾ അമ്മമാരുടെ കൈപുണ്യവും രുചിരഹസ്യവും അനുഭവിച്ചറിയേണ്ടതുകൂടിയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കെ എൻ വർഷ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്തിലും ഏതിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. അവർ തന്നെയാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപവും. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബോർഡിൽ 20 രൂപയ്ക്ക് ഭക്ഷണം എന്ന് കാണാം. വിശന്ന് വലഞ്ഞു വരുന്നവന് ഈ 20 രൂപയ്ക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ ഉപകാരം തന്നെയായി മാറാറുമുണ്ട്. എന്നാൽ അതിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവരുണ്ട് ഈ സമൂഹത്തിൽ. വിശക്കുന്നവന് ഒരു നേരത്തെ അന്നം നൽകുക എന്നത് ഏറ്റവും വലിയ പുണ്യം തന്നെയാണ്. സംസ്ഥാനത്ത് പണമില്ലാത്തത് കൊണ്ട് മാത്രം ആരും വിശന്നിരിക്കരുത് എന്നതുകൊണ്ടാണ് ജനകീയ ഹോട്ടലുകൾ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ. LDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ വിശപ്പുരഹിത കേരളത്തിന്റെ പ്രധാന ചുവടുവയ്പ്പുകളിൽ ഒന്നാണ് ജനകീയ ഹോട്ടലുകൾ. വിശപ്പെടുക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് കൈത്താങ്ങാകുന്ന ജനകീയ ഹോട്ടലുകളുടെ പ്രവർത്തനം അംഗീകരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയിരിക്കെയാണ് ഇത്തരത്തിൽ ദോഷം മാത്രം പ്രചരിപ്പിക്കുന്നത്. വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന ഇതിനെയാണ് പഴമക്കാർ പറയുന്നത്. ജനകീയ ഹോട്ടലുകളിലെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉപ്പേരിയില്ലെന്നും കറിയില്ലെന്നും പറഞ്ഞുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. പയ്യന്നൂരിൽ നഗരസഭാ ഓഫീസിന് കീഴെ പ്രവർത്തിക്കുന്ന ഈ ജനകീയ ഹോട്ടലിൽ എത്തുമ്പോൾ തന്നെ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ നല്ല തിരക്കിലാണ്. രാവിലെ 7 മണി മുതൽ തുടങ്ങുന്ന ഇവരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് ഇവിടെ എത്തുന്നവരുടെ വിശപ്പകറ്റുന്നത്. കൊള്ളലാഭം ഉണ്ടാക്കേണ്ട എന്നതുകൊണ്ട് തന്നെ കലർപ്പുകളൊന്നും ചേർക്കാത്ത ഭക്ഷണമുണ്ടാക്കി വിളമ്പുകയാണിവർ. ഇവരുടെ നിസ്വാർത്ഥ സേവനത്തെ തീർച്ചയായും ബഹുമാനിക്കേണ്ടതുണ്ട്. ഡെയിലി നമ്മൾ 7 മണിക്ക് ഇവിടെ ഓപ്പൺ ആക്കും. ഏകദേശം ഒരു പിന്നെ 400-ൽ താഴെയായിട്ട് ഭക്ഷണം സ്ഥിരമായിട്ട് ഒരു 300-350 ഭക്ഷണം നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കലുണ്ട്. ഓർഡർ ഉണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കൽ. ഇന്നലെ ഇപ്പോൾ നമ്മൾ 430 ചോറിൻ്റെ അടുത്ത് ഇന്നലെ നമ്മൾ കൊടുത്തിന്. അതുപോലെ നല്ലൊരു ഭക്ഷണം ആയതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടുന്നത്. വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് ചെറിയ പൈസക്ക് നമ്മുടെ ഈ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഈ ഒരു സാമൂഹ്യ കിച്ചൺ എന്ന ഒരു പദ്ധതിയിലൂടെ കൊടുക്കുന്നത്. ഒരുപാട് പേര് ഞങ്ങൾ ഈ ഒരു ആവശ്യം അറിയിച്ചപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സ്നേഹത്തോടുകൂടി നമുക്കിത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിരക്കാതെ പ്രവാഹം തന്നെയുണ്ട്. കഴിഞ്ഞ കുറേ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളിതിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടുപോകുന്നു. ജനങ്ങളുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോട് തന്നെ തുടർന്നു കൊണ്ടുപോകുന്നു. ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഈ ആളുകളെ കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ ഭക്ഷണത്തിൽ അവരർപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ഈ ഭക്ഷണശാലകളെ അനുകൂലിച്ച് തന്നെയാണ് ഇവരൊക്കെയും രംഗത്ത് വരുന്നത്. കാരണം കാലങ്ങളായി ഈ നന്മയുടെ ഗുണം അനുഭവിച്ചവരാണിവർ. നല്ല ഭക്ഷണമാണ്, 20 രൂപയ്ക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. പിന്നെ ചിക്കനിലും 40 രൂപയിലും പിന്നെ ആംപ്ലേറ്റ് 20-30 രൂപയ്ക്ക് സാധനം കിട്ടുകയും ചെയ്യും. നമ്മൾ പണിക്കാർക്ക് നല്ല ലാഭമാണ്. ഈ ജനകീയ ഹോട്ടലിൽ ഭക്ഷണം വാങ്ങിക്കാൻ വന്നതാണ്. സാധാരണക്കാർക്ക് നല്ല ഭക്ഷണമാണ്. 20 രൂപയ്ക്ക് നല്ല ഭക്ഷണം, കലർപ്പില്ലാത്ത നല്ല നാടൻ ഭക്ഷണമാണ്. സാധാരണ ഈ മറ്റു ഹോട്ടലുകളിൽ പോയി 50-60 രൂപയിലത് ഭക്ഷണം കിട്ടില്ല. ഇത് സാധാരണക്കാരന് പറ്റിയതാണ്. മറ്റേ അജിനോമോട്ട് അങ്ങനെ ഒന്നും ഉപയോഗിക്കാത്ത നാടൻ ഭക്ഷണമാണ്. അതുകൊണ്ട് സാധാരണക്കാർ വളരെ ഉപകാരപ്പെട്ടൊരു ഭക്ഷണമാണ് ഇത്. ഞാൻ അധികം ഇവിടുന്ന് വാങ്ങിച്ചാൽ കഴിക്കാറില്ല, പുറത്തേടം പോകാറില്ല. 2021 മാർച്ച് 31 ആ സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ 1007 ജനകീയ ഹോട്ടലുകളാണ് ആകെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് 1095 ഹോട്ടലുകളിൽ വരെ എത്തി നിൽക്കുന്നു. കോവിഡ് നിയന്ത്രണത്തെ തുടർന്ന് ഭക്ഷണം പാർസൽ ചെയ്ത് വിതരണം ചെയ്യാനും സാധിച്ചിരുന്നു. 20 രൂപയ്ക്ക് നൽകുന്ന ഉച്ചഭക്ഷണം പണമില്ലാതെ എത്തുന്ന പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകാറുണ്ടെന്നും ഇവർ പറയുന്നു. ദിനംപ്രതി കുതിച്ചുയരുന്ന ഗ്യാസ് വില, പച്ചക്കറി വില, ഈ വിലക്കയറ്റത്തിനിടയിലും 20 രൂപയ്ക്ക് തന്നെ ഇവിടെ നിന്ന് ചോറ് നൽകാൻ സാധിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കോവിഡ് പ്രതിസന്ധി കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ പാവപ്പെട്ടവർക്ക് ഇവിടുന്ന് കിട്ടുന്നത് അമൃതിന് തുല്യമായ ഭക്ഷണവും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. മാത്തിൽ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന KV നാരായണൻ യാത്രയായി. മാത്തിൽ CK സ്മാരക ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരം 3 മണിയോടെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. മാത്തിലെ EMS നാരായണൻ എന്നറിയപ്പെട്ട KV നാരായണൻ ഇനിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ സ്വന്തം ശ്വാസമായി കൊണ്ടു നടന്ന KV നാരായണൻ
തന്റെ 85-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഭാര്യ യശോദ, മക്കൾ ചാന്ദിനി, ജലജ, സുനിത. മൃതദേഹം മാതൽ സി കെ സ്മാരക ഹാളിൽ പൊതുദർശനത്തിന് ശേഷം വടശ്ശേരി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. സി പി ഐ എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ, മുൻ എം എൽ എ സി കൃഷ്ണൻ, കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ, കരിവള്ളൂർ പിറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, പി ശശിധരൻ, പി പി സിദിൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. റാലികളിലും ഉദ്യോഗങ്ങളിലും പ്രകടനങ്ങളിലും വളരെ ആവേശകരമായി മുദ്രാവാക്യങ്ങളായാലും പാട്ടുകളായാലും സഹോദരനായിട്ട് മുറക്കാറുണ്ട്. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലെല്ലാമുള്ള പാർട്ടിയുടെ പ്രകടനങ്ങളിൽ നാരായണന്റെ മുദ്രാവാക്യമോ പാട്ടോ ഇല്ലാതെ ഒരു പ്രകടനം നടക്കാറില്ല. അതിൽ ചുറ്റും ഏറ്റുപാടാനും വിളിക്കാനും ചെറുപ്പക്കാരുടെ വലിയ സംഘം തന്നെ നാരായണന്റെ ചുറ്റുവട്ടത്തായി പോകുന്ന കാഴ്ച എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ കാണാറുണ്ട്. പാർട്ടി ജീവനത്തിൽ ശേഖരിച്ചിട്ടുള്ള ഏറ്റവും നിസ്സാർത്ഥനായ ഒരു കൗൺസിലർ പാർട്ടി പ്രവർത്തകരായിരുന്നു സഖാവ് കെ വി നാരായണൻ. അദ്ദേഹത്തിന്റെ ഒരുപാട് ദുഃഖവും പരിശോധനവും രേഖപ്പെടുത്തുകയാണ്. ആദരസൂചകമായി മാതൽ ടൗണിൽ ഹർത്താൽ ആചരിച്ചു. കെ വി നാരായണന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 മാതൽ ടൗണിൽ സർവകക്ഷി അനുശോചനം ചേരും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വ്യാഴാഴ്ച അന്തരിച്ച കെ വി നാരായണൻ മാർക്സിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനത്തെ സ്വന്തം ചോരയിൽ കൊണ്ടു നടന്ന വ്യക്തിയായിരുന്നു. നാരായണൻ നിത്യതയിലേക്ക് മറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദവും സാന്നിധ്യവും കൂടിയാണ് ഇല്ലാതാവുന്നത്. മാതിലെ കെ വി നാരായണൻ ഓർമ്മയായി 85 വയസ്സായിരുന്നു. ആലപ്പടമ്പിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ തന്റേതായ നിസ്തുല്യമായ സംഭാവനകൾ നൽകിയ ആളാണ് കെ വി നാരായണൻ. നിരവധി കളംപാട്ടുകളുടെയും ഭൂതപാട്ടുകളുടെയും രചയിതാവും അവതാരകനുമായിരുന്നു കെ വി നാരായണൻ. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കളംപാട്ടിലൂടെയും ഭൂതപാട്ടിലൂടെയും ഏറ്റവും ലളിതമായ രീതിയിൽ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിൽ അസാമാന്യമായ കഴിവായിരുന്നു കെ വി നാരായണന്. സാഹചര്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിമിഷനേരം കൊണ്ട് കവിതകളും മുദ്രാവാക്യങ്ങളും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും ഒഴുകിയെത്തിയിരുന്നു. എഴുതുകയും അത് ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്യുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. നാടകരംഗത്തും കലാസാംസ്കാരിക രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച കെ വി നാരായണൻ മരണം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്നു. മാതൽ ടൗണിലെ ആദ്യകാല ബാർബർ ഷോപ്പ് ഉടമയായിരുന്ന ഇദ്ദേഹം തൊഴിലിനൊപ്പം കലാ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എന്നും സജീവമാകാൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഗവൺമെന്റ് അപേക്ഷകൾ ആവശ്യക്കാർക്ക് പൂരിപ്പിച്ചു നൽകുന്ന നിസ്വാർത്ഥ സേവന കേന്ദ്രമായി അദ്ദേഹം തൊഴിലിടത്തെ മാറ്റിയിരുന്നു. അടിയന്തിരാവസ്ഥ നിലവിലുള്ളപ്പോൾ മാതിലിൽ എ കെ ജി വന്നപ്പോൾ സ്വാഗതം പറഞ്ഞത് കെ വി നാരായണനായിരുന്നു. സ്വതസിദ്ധമായ ശൈലിയിൽ രസകരമായ ഗാനം പാടിയാണ് അന്ന് എ കെ ജിയെ സ്വാഗതം ചെയ്തത്. ക്ഷീണിതനായി എത്തിയ എ കെ ജിക്ക് അത് വലിയ ഉണർവുണ്ടാക്കി. ഇനി നാരായണന്റെ ശബ്ദമില്ല, ആ ശരീരവും. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ഉത്തർപ്രദേശിൽ കർഷക പ്രതിഷേധത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി സമര പോരാളികളെ കൊലപ്പെടുത്തിയ സംഭവം. സ്ഥലം സന്ദർശിക്കാനെത്തിയ എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ഇന്ത്യാ ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ യു പിയിലെ ലഖിംപൂരിൽ കർഷകരെ വാഹനം കയറ്റിക്കൊന്ന മന്ത്രിപുത്രനെ അറസ്റ്റ് ചെയ്യാതെ നോക്കി നിൽക്കുന്ന പോലീസ് സംഭവസ്ഥലം സന്ദർശിക്കാൻ തയ്യാറായ പ്രിയങ്കാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിലും വിട്ടുവീഴ്ചയില്ലാതെ സമരപ്രഖ്യാപനവുമായി രാഹുൽ ഗാന്ധി നടത്തുന്ന ലഖിംപൂർ സന്ദർശനത്തിന് അഭിവാദ്യമർപ്പിച്ചും പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌണിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ്, വി സി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ വി ഭാസ്കരൻ, അത്തായ് പത്മിനി, എൻ രൂപേഷ്, പിലാക്കൽ അശോകൻ, കെ കെ ഫൽഗുനൻ, പ്രശാന്ത് കോറോം, കെ ടി ഹരീഷ്, കാരിയിൽ സുകുമാരൻ, നവനീത നാരായണൻ, എൻ ഗംഗാധരൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പോലീസ് വണ്ടിയിൽ സംഭവസ്ഥലത്തേക്ക് പോകണമെന്ന് പോലീസ് അധികാരികളും കലക്ടറും പറയുന്നു. രാഹുൽ ഗാന്ധി തയ്യാറായപ്പോൾ, രാഹുൽ ഗാന്ധി അവിടെ കുത്തിയിരുന്നപ്പോൾ, അവിടെ കിടക്കുമെന്നുള്ള ഇത് വന്നപ്പോൾ അവർ അനുവദിച്ചു, സ്വന്തം കാറിൽ പോകാൻ അനുവദിച്ചു. അങ്ങനെ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിയുടെ അടുത്ത് പോയി. പ്രിയങ്കാ ഗാന്ധിയും സംഭവസ്ഥലത്തേക്ക് പോവുകയാണ്. ഇതെന്തൊരു നാടാണ്! ഇനി ഇതിനാണോ നമ്മൾ ബ്രിട്ടീഷുകാരോട് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്? ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന 2021 യോഗ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ കോറോം ചേതന യോഗ ക്ലബിന് വേണ്ടി മത്സരിച്ച പരമന്തട്ടയിലെ നന്ദന ഉണ്ണികൃഷ്ണൻ 8-10 ഗ്രൂപ്പിൽ ചാമ്പ്യനായി. ചേതന യോഗ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദന യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത ഉദ്ഘാടനം ചെയ്തു. 2021 സെപ്റ്റംബർ 25-26 തീയതികളിൽ ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന യോഗ അസോസിയേഷൻ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ കോറോം ചേതന യോഗ ക്ലബിന് വേണ്ടി മത്സരിച്ച പരവന്തട്ടിയിലെ നന്ദന ഉണ്ണികൃഷ്ണൻ 8-10 ഗ്രൂപ്പിൽ ചാമ്പ്യനായി. ഉണ്ണികൃഷ്ണന്റെയും ജയശ്രീയുടെയും മകളാണ് നന്ദന. യോഗ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജു കെ.വി.യാണ് നന്ദനയുടെ പരിശീലകൻ. ചേതന യോഗ ക്ലബിന്റെ നേതൃത്വത്തിൽ നന്ദന ഉണ്ണികൃഷ്ണനെയും കോച്ച് ഷൈജുവിനെയും അനുമോദിച്ചു. അനുമോദന യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത ഉദ്ഘാടനം ചെയ്തു. യോഗ പരിശീലനം നേടി ജില്ലാതലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. തീർച്ചയായും നമ്മുടെ ഈ കോറോം പ്രദേശത്ത് ഒരു ക്ലബ്ബ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുകയും അതിന്റെ പ്രവർത്തനം നല്ല നിലയിൽ നടന്നു വരികയുമാണ്. എം അംബു അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി പി.പി. ലീല, പി. രവീന്ദ്രൻ, പി.വി. വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കേളപ്പജി സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടി ഡി.സി.സി. നിർവാഹക സമിതി അംഗം ഡി.കെ. ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ടവർ എന്നേക്കാളും കഴിവുള്ള ഒട്ടനവധി ആൾക്കാരുള്ള നമ്മുടെ രാജ്യത്ത് നിന്നും അതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് പണ്ഡിറ്റ്ജിയോട് പറയാനുള്ള മാനസികാവസ്ഥ ഗാന്ധീസത്തിലൂടെ കൈമുതലാക്കിയ അദ്ദേഹത്തെ നമ്മുടെ സമൂഹം ഇന്ന് മാതൃകയാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര പോരാളിയും ഗാന്ധിയനും കോൺഗ്രസ് സൈത്തോ ചാടന കമ്മിറ്റിയുടെ കൺവീനറുമായിരുന്ന കേരള ഗാന്ധി കെ. കേളപ്പനാണ് പയ്യന്നൂർ ഉളിയത്ത് കടവ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. AKG-ക്കൊപ്പം പയ്യന്നൂർ കണ്ടോത്തെ കുറുവടി സമരത്തിലും മുഖ്യ പോരാളിയായിരുന്നു കെ. കേളപ്പൻ. കേളപ്പജി സ്മൃതി സദസ്സിൽ നിയോജക മണ്ഡലം ചെയർമാൻ എൻ.എ.വി. അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി.സി. നാരായണൻ മുഖ്യ പ്രഭാഷണം നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും മുനിസിപ്പൽ കൌൺസിലറുമായ എ. രൂപേഷ്, ടി.എം. സദാനന്ദൻ, എം.ഇ. ദാമോദരൻ നമ്പൂതിരി, അനിൽകുമാർ സി, അബിത പി.വി., പലേരി ശ്രീനിവാസൻ, രവീന്ദ്രൻ ടി.പി., പി.വി. നാരായണൻ, എൻ.എം. ഷാദുലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. കതിരണിഞ്ഞ് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അയ്യോത്ത് വയൽ. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും മികച്ച വിളവ് ലഭിച്ചതിൽ ഏറെ ആഹ്ലാദത്തിലാണ് കൃഷിയിൽ 100 മേനി വിളയിച്ച വെളുത്തേര ചന്ദ്രൻ എന്ന കർഷകൻ. കണ്ണപുരം പഞ്ചായത്തിന്റെ നെല്ലറയാണ് ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന അയ്യോത്ത് വയൽ. ഇവിടെയെത്തിയാൽ സുവർണശോഭയിൽ കതിരിട്ട് നിൽക്കുന്ന പാടത്തിന്റെ മനോഹര കാഴ്ചയാണ് കാണാൻ സാധിക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തെയും കോവിഡിനെയും അതിജീവിച്ച കർഷകന്റെ ആത്മവിശ്വാസത്തിന്റെ കരുത്താണ് കതിരണിഞ്ഞ ഈ പാടങ്ങൾ. കർഷക കൂട്ടായ്മയിലും മറ്റുമായി അനേകം ആളുകൾ ഇത്തവണ നെൽകൃഷി നടത്തിയിട്ടുണ്ട്. അയ്യോത്ത് വയലിൽ വർഷങ്ങളായി നെൽകൃഷി നടത്തി വരുന്ന കർഷകനാണ് അയ്യോത്തെ വെളുത്തേര ചന്ദ്രൻ. പരമ്പരാഗത വിത്തുകളാണ് ഇദ്ദേഹം കൃഷിക്കായി ഉപയോഗിക്കുന്നത്. എല്ലാ ജോലികളും കുടുംബാംഗങ്ങൾ തന്നെ നടത്തിവരുന്നു. കൃഷി എന്നും മനസ്സിന് സംതൃപ്തി നൽകുന്ന ജോലിയാണെന്ന് വെളുത്തേര ചന്ദ്രൻ പറഞ്ഞു. ചെറുപ്പം മുതൽ മലപിടിക്കുന്ന കാലത്ത് നിന്ന് പറയാ കണ്ടത്തിൽ ഇറങ്ങിയിട്ട് ശീലമില്ല കൂടുതലാണ്. അന്ന് ഏച്ചിയാണ് മലപിടിക്കാനും കൂട്ടിയിട്ട് വരിക. അന്ന് മുതൽ കൃഷി അടുത്ത മുതൽ ഒരു 3-5 വയസ്സാകുമ്പോഴേക്കും ഞാൻ കണ്ടുമായിട്ട് കൃഷിയായിട്ട് ഞാൻ നല്ല ബന്ധമില്ലത്. അപ്പോൾ ഇതിപ്പോൾ സ്വയം എല്ലാം ചെയ്യണം എന്നുള്ളൊരു പ്രത്യേകത കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. നാട്ടിൽ മിഷൻ ഇറക്കുന്നില്ല, കൊയ്ത്തിന് മിഷൻ ഇറക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ സ്വന്തം ചെയ്താൽ. മക്കളും പേരമക്കളും ചന്ദ്രന് കൃഷിയിൽ കൂട്ടായി ഒപ്പമുണ്ട്. റീന, റീജിത, ആദർശ്, അക്ഷര, ആര്യ, അക്ഷയ്, സായിശരൺ, സാൻവിത എന്നിവർ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. കണ്ണപുരം ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പും കർഷകർക്ക് സഹായവുമായി ഒപ്പം തന്നെയുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി. പലിയേരി മൂകാംബിക കാവിൽ നവരാത്രി ഉത്സവം കൊടിയേറി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിയന്ത്രിതമായ തോതിലാണ് ഇത്തവണ ഉത്സവം നടത്തുന്നത്. ഉത്തര മലബാറിലെ പ്രധാന മൂകാംബിക ക്ഷേത്രങ്ങളിൽ ഒന്നായ പലിയേരി മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന് കൊടിയേറി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിയന്ത്രിതമായ രീതിയിൽ മാത്രമാണ് ഇത്തവണ ഉത്സവം നടത്തുന്നതെന്ന് ഉത്സവ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു.
അന്നദാനം, കനകവർഷം തുടങ്ങിയവ ഇക്കൊല്ലം ഉണ്ടാകില്ല. കഴിഞ്ഞ വർഷം ഉത്സവം നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഉത്സവം ആർക്കും കോട്ടം വരാതെ നടത്താനാണ് ഭാരവാഹികളുടെ തീരുമാനം. കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ പ്രധാന കാവുകളിൽ ഒന്നുകൂടിയാണ് പലിയേരി മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. നാമമാത്രമായെങ്കിലും ഉത്സവം നടക്കുന്നതിൽ സന്തോഷത്തിലാണ് ഭക്തജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. മ്യൂറൽ പെയിന്റിംഗിൽ മികവ് തെളിയിച്ച് പഴയങ്ങാടി ചെവിടിച്ചാലിലെ അനൂറിയ എന്ന വിദ്യാർത്ഥിനി. ഭീമൻ ക്യാൻവാസിൽ അനൂറിയ ദി ലാസ്റ്റ് സപ്പർ എന്ന വിഷയത്തെ ആസ്പദമാക്കി വരച്ച മ്യൂറൽ പെയിന്റിംഗിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും നേടിയിരിക്കുകയാണ്. ദി ലാസ്റ്റ് സപ്പർ എന്ന വിഷയത്തെ ആസ്പദമാക്കി വരച്ച മ്യൂറൽ പെയിന്റിംഗിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും നേടിയിരിക്കുകയാണ് അനൂറിയ. 6.1 ഉയരവും 10.4 വീതിയുമുള്ള ക്രിസ്തുവും 12 അപ്പോസ്തലന്മാരും ഉൾപ്പെടുന്ന ദി ലാസ്റ്റ് സപ്പർ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഭീമൻ ക്യാൻവാസിൽ ചിത്രം വരച്ചത്. മ്യൂറൽ പെയിന്റിംഗ് വിഭാഗത്തിലാണ് റെക്കോർഡ് നേടിയത്. റെക്കോർഡ് നേടാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷത്തിലാണ് അനൂറിയ. 100 ചിത്രങ്ങളാണ് ഈ കൊച്ചുമിടുക്കി ഇതിനോടകം വരച്ചു തീർത്തിട്ടുള്ളത്. ലാസ്റ്റ് സപ്പർ കൂടാതെ മഹാവിഷ്ണു, അനന്തനാഗം, ലക്ഷ്മിദേവി, ഭൂമിദേവി, നാരദ മഹർഷി, നന്ദികേശൻ, ശുകമഹർഷി, മുനിവരന്മാർ, ബ്രഹ്മാവ്, സനകാദി മഹർഷിമാർ, ഇന്ദ്രൻ, ദേവഗണങ്ങൾ, ഗരുഡൻ, സൂര്യൻ, ചന്ദ്രൻ, ശിവലിംഗം, കൂർമം, മത്സ്യം, ശംഖ്, അരിയന്നങ്ങൾ എന്നിങ്ങനെ 25 കഥാപാത്രങ്ങളിലൂടെ 31 ചിത്രങ്ങളുടെ സങ്കലനം നേരത്തെ അനൂറിയ വരച്ചിരുന്നു. SSLC കഴിഞ്ഞതിന് ശേഷം ഞാൻ വരച്ച ലേറ്റസ്റ്റ് ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പർ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഒരു റെക്കോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ചിത്രത്തിന്. ഞാൻ ക്ഷേത്രകല, മാടേക്കാവ് ക്ഷേത്രകല അക്കാദമിയിൽ നിന്നാണ് പഠനം പൂർത്തീകരിച്ചത്. മ്യൂറൽ പെയിന്റിംഗിൻ്റെ പഠനം അവിടെ നിന്നാണ് പൂർത്തിയാക്കിയത്. മാടായിക്കാവ് ക്ഷേത്രകല അക്കാദമിയിലെ ചിത്രകല അധ്യാപകനായ ശ്രീകുമാറിന്റെ കീഴിലാണ് മ്യൂറൽ പെയിന്റിംഗ് പഠിച്ചത്. ഗീതോപദേശം, ശ്രീഗണേശൻ, അർദ്ധനാരീശ്വരൻ, നടരാജപ്രദോഷ നൃത്തം, മാതാവും ഉണ്ണീശോയും, കൃഷ്ണനും രാധയും തുടങ്ങി നിരവധി മ്യൂറൽ ചിത്രങ്ങളും ഗ്ലാസ് പെയിന്റിങ്ങുകളും അനൂറിയയുടെ ചിത്രശേഖരത്തിലുണ്ട്. നെരുവമ്പ്രം UP സ്കൂളിലെ വിദ്യാർത്ഥിയായ അനുജൻ അബിജോയലാണ് അനൂറിയയെ ചിത്രരചനയിൽ സഹായിക്കുന്നത്. കണ്ണൂർ DYSP ഓഫീസിലെ സിവിൽ പോലീസ് ഓഫീസർ അജീഷിന്റെയും സുനിതയുടെയും മകളാണ് അനൂറിയ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും നേടിയ അനൂറിയയെ PK വിശ്വനാഥൻ, സജിത്ത് മാസ്റ്റർ എന്നിവർ വീട്ടിലെത്തി അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ കേളപ്പജി സ്മൃതി ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം നടന്നു. വിവിധ ഹൈന്ദവ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള ഗാന്ധി കേളപ്പജിയുടെ 50 ചരമവാർഷികം വിവിധ പരിപാടികളോടെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ സഹകരണത്തോടെ കേരളത്തിലാകെ കേളപ്പജി സ്മൃതിദിനമായി നടത്തി. കണ്ണൂർ ജില്ലയിൽ നടന്ന അനുസ്മരണ ചടങ്ങുകളുടെ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്നു. കേളപ്പജിയുടെ ചരമദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും നടന്നു. തപസ്യ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ബാബു കൈതപ്രം അനുസ്മരണ പ്രഭാഷണം നടത്തി. RSS ജില്ലാ സംഘചാലക് KP നാരായണൻ അധ്യക്ഷത വഹിച്ചു. VP അപ്പക്കുട്ടൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. സേവാഭാരതി, പയ്യന്നൂർ മുനിസിപ്പൽ സെക്രട്ടറി ശിവാനന്ദ് ആർ പ്രഭു, നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാറമേൽ മുച്ചിലോട്ടുകാവ് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സോവനീർ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഏറ്റുവാങ്ങി. പയ്യന്നൂർ ലൈബ്രറി കൌൺസിലിന്റെ പരിധിയിൽ വരുന്ന എല്ലാ വായനശാലകളിലും സോവനീർ എത്തിക്കും. കാറമേൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സോവനീർ പയ്യന്നൂർ താലൂക്കിലെ 240 ലൈബ്രറികൾക്കും നൽകാൻ സോവനീർ ഏറ്റുവാങ്ങൽ പരിപാടി ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്നു. കാറമേൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ആഘോഷ കമ്മിറ്റി നടത്തിയ ഈ പരിപാടി എന്തുകൊണ്ടും മാതൃകാപരമാണ്. ഇതൊരുപക്ഷെ ആദ്യ ഘട്ടമായി, ഇതൊരുപക്ഷെ നമ്മുടെ പയ്യന്നൂരുടെ ചരിത്രത്തിലൊക്കെ ഒരു ആദ്യ സംഭവമായിരിക്കാം ഒരു സോവനീർ മുഴുവനും ഒരു വായനശാലകളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലൈബ്രറികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്. സംഘാടക സമിതി ചെയർമാൻ VM ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ കൌൺസിലറും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനുമായ ഇ ഭാസ്കരനിൽ നിന്നും പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഏറ്റുവാങ്ങി. PV ഗോപി, MV ബാലഗോപാലൻ, A മോഹനൻ,
ടി ജയേഷ്, യു വി ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. മഴക്കാലം കഴിഞ്ഞതോടെ കടുത്ത യാത്രാ ദുരിതത്തിലാണ് കോഴിച്ചാൽ കട്ടപ്പള്ളി പ്രദേശത്തുകാർ. റോഡ് പൂർണ്ണമായി തകർന്നതിനാൽ കാൽനടയാത്ര പോലും ദുഷ്കരമായതാണ് ഈ പ്രദേശത്തുള്ളവരെ ദുരിതത്തിലാക്കുന്നത്. താബോറിൽ നിന്നും കോഴിച്ചാലിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്ന റോഡാണിത്. റോഡിന്റെ മിക്ക ഭാഗങ്ങളിലും ടാറിംഗ് കാണാനേയില്ല. ഉദയഗിരി ആലക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കോഴിച്ചാലിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരം കൊണ്ട് കട്ടപ്പള്ളി വഴി താബോറിലെത്താൻ കഴിയും. റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഇടപെടാത്തതിൽ കടുത്ത രോഷത്തിലാണ് നാട്ടുകാർ. ഞാൻ ഇവിടുത്തെ സമീപവാസിയാണ്. ഇതിപ്പോൾ പൊളിഞ്ഞിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസമായി. മഴക്കാലം തുടങ്ങി പിന്നെ പൊളിഞ്ഞാണ് ഇത്. കണ്ണൂര് ഈ റൂട്ട് കണ്ണൂര് ചെറുപുഴ റൂട്ട് ബന്ധിപ്പിക്കുന്ന റൂട്ടാണിത്. ഈസി റൂട്ടാണ്. ഉദയഗിരിയിൽ നിന്ന് വന്നാൽ കോഴിച്ചാല് വഴി ചെറുപുഴ പോകാൻ പറ്റുന്ന റൂട്ടാണിത്. അപ്പോൾ ഇപ്പോൾ തൂമ്പയും കൊണ്ടല്ലാതെ ഈ വഴിക്ക് പോകാൻ പറ്റില്ല. അതുപോലെ മിറ്റിൽ നേരുന്ന കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ബൈക്കുകാരൻ വന്നാൽ ഉറപ്പായിട്ടും സ്കിഡായി വരും. പിന്നെ കാറുകൾക്കാണെങ്കിലും കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നും ഒരു അപകടം എപ്പോഴും വേണമെങ്കിലും ഇവിടെ പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എടാട്ട് കേന്ദ്രീയ വിദ്യാലയ സ്റ്റോപ്പിന് സമീപം പ്രവർത്തനമാരംഭിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാർക്ക് വളരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകുന്നതിനും അവർക്കൊരു വരുമാനം നേടിക്കൊടുക്കുന്നതിനും വേണ്ടിയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് നാഷണൽ പ്രമോട്ടർ ഫിജീഷ് കുമാർ പറഞ്ഞു. കേരളം മൊത്തം ജനപങ്കാളിത്തത്തോടുകൂടി ഏതൊരു സാധാരണക്കാരനും വളരെ വിലക്കുറവിൽ സാധനം മേടിക്കാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് നല്ലൊരു വരുമാനം ഉണ്ടായിക്കൊടുക്കുന്ന ലക്ഷ്യത്തോടും കൂടി 2016 തൃശ്ശൂരിൽ കണിമംഗലം എന്ന സ്ഥലത്ത് KD പ്രതാപൻ സാർ പ്രവർത്തനം കുറിച്ച ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ 127-ാമത്തെ ഷോറൂമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞത്. ഈ ജനപങ്കാളിത്തത്തോടുകൂടി കേരളത്തിലെല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഔട്ട്ലെറ്റ് കൊണ്ടുവരും. നമുക്ക് എല്ലാവർക്കും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ആസ്വദിക്കാനുള്ള ഒരവസരം കൂടിയാണിത്. പഞ്ചായത്തിനൊരു വരുമാനവും പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിന് തികച്ചും മാതൃകാപരമായി ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന് തുടർന്ന് അങ്ങോട്ടുള്ള ഏതൊരു സംരംഭത്തിന് ഏതൊരു സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കും. എല്ലാവർക്കും ഫ്രീ രജിസ്ട്രേഷൻ സൗകര്യം, ഹോം ഡെലിവറി സൗകര്യം എന്നിവ ലഭ്യമാണ്. 10 പിൻകോഡിലും സേവനങ്ങൾ ലഭ്യമാകും. ഉദ്ഘാടന ചടങ്ങിൽ നാഷണൽ പ്രൊമോട്ടർമാരായ ബഷീർ കുറ്റൂർ, സുധീരൻ കടന്നപ്പള്ളി, രാജി തൃക്കരിപ്പൂർ, മാനേജർ KM ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 94 46 29 25 61 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായവരിൽ ഇവരും പെടും. കേളോത്ത് ചെടികളുടെ നഴ്സറി നടത്തുന്ന കരുനാഗപ്പള്ളി സ്വദേശി ഷാജഹാനും ജീവനക്കാരുമാണ് കോവിഡ് കാരണം കച്ചവടമില്ലാതെ പ്രതിസന്ധിയിലായത്. പയ്യന്നൂർ കേളോത്ത് നഴ്സറി നടത്തുന്ന കരുനാഗപ്പള്ളി സ്വദേശിയായ ഷാജഹാനാണ് കൊറോണ കാലം ഏറെ നഷ്ടം വരുത്തിയത്. കോവിഡ് കാലത്ത് കച്ചവടമില്ലാതെ ഇവർക്ക് നഷ്ടമായത് ഏകദേശം 8 ലക്ഷം രൂപയിലധികമാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് ഇവർ പയ്യന്നൂർ കേളോത്ത് ഫലവൃക്ഷത്തൈകളുടെയും പലവിധ പൂച്ചെടികളുടെയും നഴ്സറി ആരംഭിച്ചത്. എന്നാൽ മാർച്ച് മാസത്തോടെ കോവിഡ് വ്യാപിക്കുകയും ലോക്ഡൌൺ ആരംഭിക്കുകയും ചെയ്തതോടെ പ്ലാന്റ് അടച്ചിടുകയും ഇവരുടെ വ്യാപാരം പ്രതിസന്ധിയിലാവുകയും ചെയ്തു. പ്ലാന്റ് അടച്ചിട്ടതോടെ ഏറെ ദുരിതത്തിലായ ഇവർ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ പ്രതീക്ഷയിലാണ്. നമ്മള് ഫ്ലവറുകൾ കുറെ ഇറക്കിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും, റോസ്, ചെമ്പരത്തി, അങ്ങനെ ജമന്തി, ജറബറ, പിന്നെ ഫാം ഐറ്റംസുകൾ, പിന്നെ തെങ്ങിൻ തൈ, ബുഷ് ഓറഞ്ച്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ വൻപിച്ച വിലക്കുറവിൽ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിന് നിങ്ങളെ എല്ലാവരെയും ഒരു സഹകരണം നമുക്ക് ലഭ്യമാണ്. വിവിധ ഇനം പനിനീർ ചെടികൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, തേൻവരിക്ക പ്ലാവ്, കുള്ളൻ വരിക്ക,
ആയുർജാക്ക്, ഡെൻസൂരിയ തുടങ്ങി എല്ലാ തരം ഫലവൃക്ഷ തൈകളും കോവിഡ് കാല പ്രതിസന്ധിയെ മറികടക്കാൻ ഇപ്പോൾ വില കുറച്ച് കൊടുക്കുകയാണ് ഷാജഹാൻ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പലിയേരി മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഓഫീസ് വാർഡ് മെമ്പർ വി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. വരും വർഷങ്ങളിൽ കൂടുതൽ ഭംഗിയായി ഉത്സവം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ഒരു വർഷം ഭക്തജനങ്ങളില്ലാതെ നിശബ്ദമായി കിടന്ന പലിയേരി മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഇത്തവണ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി. വരും വർഷങ്ങളിൽ കൂടുതൽ ഭംഗിയായി ഉത്സവം നടത്താൻ കഴിയട്ടെ എന്ന പുതുതായി നിർമ്മിച്ച ക്ഷേത്ര സംരക്ഷണ സമിതി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വാർഡ് മെമ്പർ വി തമ്പാൻ പറഞ്ഞു. തെയ്യം കുറഞ്ഞുള്ള ചെറുതമായ ചന്ദ്രകാലത്ത് കുറഞ്ഞുള്ള കാഴ്ച, ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിലും ദീപാരാധനകളും അതുപോലെ തന്നെ ഉത്സവങ്ങളും ഒക്കെ ഉള്ള സുനിൽകുമാർ എം, പി വി പ്രേമൻ, കെ സുകുമാരൻ, അശോകൻ മണക്കാടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. എടച്ചാക്കൈ വിസ്ഡം ചാരിറ്റബിൾ സൊസൈറ്റി ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയ്ക്ക് കുട്ടികൾക്കായി വാങ്ങിയ മൊബൈൽ ഫോൺ വിതരണവും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. ജമാഅത്ത് പ്രസിഡന്റ് വാഴപ്പള്ളി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ചെയർമാൻ ബഷീർ പൈച്ചിക്കൽ അധ്യക്ഷത വഹിച്ചു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ പി നാരായണൻ മൊബൈൽ ഫോണുകൾ പ്രഥമാധ്യാപകൻ EP വത്സരാജിന് കൈമാറി. പടന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷ്ര, VKT ഇസ്മയിൽ, VK ഹനീഫ ഹാജി, NB ഷറഫുദ്ദീൻ, P ഷംസുദ്ദീൻ ഹാജി, MC നാസർ, ഡോക്ടർ NB മിദ്ലാജ്, കെ ബഷീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നെറ്റ്‌വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.